കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമിക തീവ്രവാദികളും ചരിത്രം പരിശോധിച്ചാൽ ലോകത്തെമ്പാടും അവർ നടത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള അനന്യത ഉള്ള അത്തരം സങ്കല്പങ്ങളെ തകർക്കാനുള്ള. മുഖ്യമന്ത്രി ആരാ പ്രഖ്യാപിക്കാൻ? ലോ ആൻഡ് ഓർഡറിൽ ഇടപെടാം. ലോ ആൻഡ് ഓർഡർ അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? റിവ്യൂ കൊടുക്കുമെന്ന് പറയുമ്പോൾ അരുതെന്ന് പറയാൻ പിണറായി വിജയൻ എന്താ അവകാശം? അയാളുടെ തറവാട്ട് സ്വത്താണോ? ഇവർ കുറെ സ്ത്രീകളെ ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ ഭക്തജനങ്ങൾ തടഞ്ഞു. അത് സമാധാനപരമായിട്ട് തടഞ്ഞു, വലിയ ഫോഴ്സും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടോ? ഡിസൻ നോട്ട് ലോ ഓഫ് ദി ലാൻഡ് ആയ ചരിത്രമുള്ള നാടാണ് ഭാരതം. എൻ്റെ സമയത്ത് നാല് പേരൊന്നിച്ചെഴുതിയ ജഡ്ജ്മെൻറ്റോ ചവിറ്റുകൊട്ടയിൽ കയറിഞ്ഞില്ല. ഇപ്പോഴത്തെ ഈ ജഡ്ജ്മെൻറ്റിന് വിധി പറഞ്ഞ ഒരു ജഡ്ജിൻ്റെ അച്ഛൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ ദുഃഖിക്കുന്നത് അതിൻ്റെ പേരിലാണ്. CPM ഫ്രാക്ഷൻ വാസ്തവത്തിൽ മാധ്യമപ്രവർത്തകർക്കിടെ പാടില്ലാത്തതാണ്. ആ ഫ്രാക്ഷൻ വൈകുന്നേരം കൂടും, അവർ തീരുമാനിക്കും എന്ത് കൊടുക്കണം വാർത്ത. നമസ്കാരം, മറുപുറത്തിലേക്ക് സ്വാഗതം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും അധികം സമരം ചെയ്ത് മുന്നോട്ട് വന്നത് BJP. താങ്കളൊരു അഭിഭാഷകനാണ്, സുപ്രീം കോടതിയിലും മറ്റു കോടതികളിലും ഒക്കെ ഒരുപാട് നാൾ പ്രവൃത്തി പരിചയമുള്ള വളരെ സീനിയറായ അഭിഭാഷകനാണ്. ശരിക്കും സുപ്രീം കോടതി പോലെ ഒരു പരമോന്നത നീതിപീഠം വിധിച്ചൊരു വിധിക്കെതിരായിട്ട് സമരം ചെയ്യുന്നത് നമ്മുടെ ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് ചേർന്ന ഒരു പ്രവണതയാണോ? വിധിക്കെതിരായിട്ടുള്ള സമരമല്ല. കേരളം ഭരിക്കുന്ന സർക്കാർ സുപ്രീം കോടതി ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെൻറ്റാണ് കൊടുത്തത്. ഒരു കാര്യം അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. അത് വന്ന് 2-3 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെല്ലാ സംരക്ഷണവും കൊടുത്തുകൊണ്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞ് ധൃതിപ്പെട്ട് സർക്കാരിൻ്റെ നിലപാട് പുറത്തു വന്നു. 28-ാം തീയതി വന്ന് വന്നു. അതിനെതിരായിട്ട് കേരളത്തിലെ സ്ത്രീകൾ, ഹിന്ദുമത വിശ്വാസികളായ സ്ത്രീകൾ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തകളായ സ്ത്രീകൾ 50,000-60,000 ആളൊക്കെ പങ്കെടുക്കുന്ന പ്രൊസഷൻ സ്വമേധയ ഉണ്ടായി. BJP ഒന്നും നേതൃത്വം കൊടുത്തതല്ല. അപ്പം വിശ്വാസികളുടെ ആ വികാരം വരുന്ന അവസരത്തിൽ രണ്ട് തലം അതിനുണ്ട്. ഒന്ന്, ഈ ഗവൺമെൻറ് സദുദ്ദേശപരമല്ല, അവർ ദുരുദ്ദേശപരമായി നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രം, അത് ഭൗതികവാദമാണ്, അതിന് തടസ്സം ആത്മീയതയാണ്. ആ ആത്മീയതയെ തകർക്കാനുള്ള 50 കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്നു വരുന്ന ഒരു പൊതു നയത്തിന് അത് നടപ്പാക്കാൻ ഒരു കുറുക്കു വഴിയായി കോടതി വിധിയെ അവരുപയോഗിക്കുന്നു. അതിനെതിരായിട്ടാണ് 1-ാം തീയതി മുതൽ നമ്മൾ രംഗത്തിറങ്ങിയത്. BJP വിശ്വാസികൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 25 അനുച്ഛേദം 26 വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗലിക അവകാശമാണ് മതപരമായ വിശ്വാസം വെച്ചു പുലർത്താനുള്ള പൗരൻ്റെ അവകാശം. ആ അവകാശം ഹനിക്കപ്പെടുന്നു. ഇപ്പം ശബരിമലയ്ക്ക് അതിൻ്റെ സവിശേഷത, പ്രത്യേകത ഇല്ലെങ്കിൽ സാധാരണ അയ്യപ്പ ക്ഷേത്രത്തെ പോലെ അത് മാറുക എന്നുള്ളതാണ്. ഇതൊരു സാധാരണ അയ്യപ്പ ക്ഷേത്രമായി മാറിയാൽ പിന്നെ എന്തിനാ ഇതിനെ ഇതേപോലെ പ്രാധാന്യമുള്ള ആളുകൾക്ക് പെട്ടെന്ന് പോകാന്ന ഡൽഹിയിലെ ഒരു ഭക്തൻ എന്തിനാ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം? അവിടെ അയ്യപ്പ ക്ഷേത്രമില്ലേ? ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രം തമിഴ്നാട്ടിലില്ലേ? ഹൈദരാബാദിലില്ലേ? അപ്പം അതുകൊണ്ട് ഈ ഒരു ബേസിക് വിശ്വാസം ഉള്ളത് കൊണ്ട് ഇക്കാര്യത്തിൽ ഇവരുടെ ഈ നിലപാട്, ആ നിലപാടിനോടുള്ള സ്വാഭാവികമായ പ്രതികരണവും പ്രതിഷേധവുമാണ് ഞങ്ങളിലൂടെ പുറത്തു വന്നത്. അത് ജനങ്ങൾ ഞങ്ങൾക്ക് സർവാത്മനയുള്ള പിന്തുണ നൽകുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ജനങ്ങളുടെ വികാരത്തെ ഞങ്ങൾ സ്വാംശീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അക്രമത്തിനോ സമാധാനപരമായ മാർഗത്തിൽ അതിനെതിരായിട്ട് നിൽക്കുന്നു. അത് തെറ്റൊന്നുമില്ല. ഏത് ജഡ്ജ്മെൻറ്റുകളും വിമർശിക്കപ്പെടാവുന്നതാണ്. ജഡ്ജിമാരെ വിമർശിക്കുകയോ സുപ്രീം കോടതിയുടെ പ്രമാണിത്വം അല്ലെ അതിനുള്ള സത്പേര് അതിനെ ഇടിച്ചു തീർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആകുന്നത്. ഞങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഞങ്ങൾ സുപ്രീം കോടതിക്കെതിരായ സമരത്തിനും ഇല്ല. ഇപ്പോൾ BJP പദയാത്ര നടത്തി, ഇപ്പോൾ രഥയാത്ര നടത്താൻ പോകുന്നു. ഈ ക്രിയാത്മകമായി BJP എന്താണ്, അല്ലെങ്കിൽ നിയമപരമായി ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരുന്നു, നിയമപരമായി BJP ഇതിനെ എങ്ങനെയാണ് നേരിടാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്താ, BJP ഇതുവരെയായിട്ടും റിവ്യൂ ഹർജി കൊടുത്തിട്ടില്ല, ഈ കേസിൽ കക്ഷി ചേർന്നിട്ടില്ല, അതുപോലെ തന്നെ ഒരു ഓർഡിനൻസ് സർക്കാരായിട്ട് കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ട്. അത് ശരിയല്ലേ? ഒരു റിവ്യൂ ഹർജി പോലും BJP ഇതുവരെ കൊടുത്തിട്ടില്ല. കോൺഗ്രസ് എപ്പോഴും അവർക്ക് കർമ്മരംഗത്ത് നിൽക്കാൻ അവർ തയ്യാറല്ല. അവരുടെ നിലപാട് അവർ പ്രഖ്യാപിച്ചുകൊണ്ട് ദിസ് ഈസ് എൻ ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെൻറ്റ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. ഇതാണല്ലോ ACCയുടെ 28 മുതൽ ഇപ്പോഴും നിലവിലുള്ള ട്വിറ്റിൽ അതല്ലേ കാണുന്നത്.
അതാണ് അവരുടെ നിലപാട്. അതിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സ്ത്രീകളെ കടക്കാൻ അനുവദിക്കണം, അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കെ പി സി സി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണം. സ്റ്റേറ്റ് സബ്ജക്റ്റാണിത്. നമ്മുടെ ഭരണഘടനയുടെ സ്റ്റേറ്റ് ഷെഡ്യൂളിൽ 7-ാമത്തെ എൻട്രിയാണ് ഇന്റേണൽ ആയിട്ടുള്ള ഈ പിൽഗ്രിമേജ് എന്ന് പറയുന്നത്. ആ ഇന്റേണൽ പിൽഗ്രിമേജ് ഇതാവുന്ന അവസരത്തിൽ അതേസമയത്ത് മറ്റുള്ള പുറം രാജ്യങ്ങളിലേക്ക് ബദലഹമിലേക്ക് പോകണം, പിൽഗ്രിമേജ് പോകണം, അതല്ലെങ്കിൽ പിന്നെ മക്കയിലേക്ക് പോകണം. അത് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിലാണ്, അതവർക്ക് ചെയ്യാം. പിന്നെ എങ്ങനെ ഇത് ഈ നിലയ്ക്ക് ഇന്റേണൽ പിൽഗ്രിമേജ് ആയിട്ട് തന്നെ നിയമനിർമ്മാണം മുഴുവൻ നടത്തിയുള്ള കേരള നിയമസഭയല്ലേ? അപ്പം കേന്ദ്ര സർക്കാരിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്, തെറ്റിദ്ധരിപ്പിക്കാനാണ്. താങ്കൾ ഒരിക്കൽ പറയണ്ടേ, ഇപ്പം സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ കേന്ദ്രം ഓർഡിനൻസ് സ്റ്റേറ്റ് സബ്ജക്റ്റിൽ ഒന്നിലധികം സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 249, 252 അങ്ങനെ ആവശ്യപ്പെട്ടാൽ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ നിയമസഭ വിളിച്ചു കൂട്ടിയിട്ടോ അല്ലാതെ ആവശ്യപ്പെട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, വളരെ ഈസിയായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാം. കാരണം റൂൾ 3 എന്ന് പറഞ്ഞത് നമ്മുടെ 65-ലെ നിയമസഭ പാസ്സാക്കിയ ടെമ്പിൾ എൻട്രിയെ സംബന്ധിച്ചുള്ള ശബരിമലയുടെ കാര്യത്തിൽ അതാണ് ബാധകമായിട്ടുള്ളത്. അതിലാണ് പ്രിൻസിപ്പിൾ ആക്ട്. ആ പ്രിൻസിപ്പിൾ ആക്ടിൽ ഇത് പറയുന്നില്ല. അപ്പോൾ റൂൾസ് ഉണ്ടാക്കി തെറ്റാന്ന് പറഞ്ഞാൽ റൂൾസ് റദ്ദ് ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാ. നിയമസഭ വിളിച്ചു കൂട്ടിയിട്ട് അതിൽ ഭേദഗതി വരുത്തിയിട്ട് ആക്ടിൽപ്പെടുത്തിയാൽ വിശ്വാസികളെ രക്ഷിക്കാൻ സാധിക്കില്ലേ? അപ്പോൾ അതിനല്ല സർക്കാരിൻ്റെ ഉദ്ദേശം. സർക്കാരിന് അതിൽ കുഴപ്പമുണ്ടാക്കണമെന്നാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസ്ഥിരതയാണ്. അവർ യാതൊരു മനസാക്ഷിയുമില്ലാതെ, തത്വദീക്ഷയില്ലാതെ സമരരംഗത്ത് ഇറങ്ങിയവരാണ്. 4-ാം തീയതി 13-ാം തീയതിയിൽ കെ പി സി സി പ്രസിഡന്റും ഡി സി സിയും ഉപവാസം ഇരുന്നില്ലേ? സമരമല്ലേ? അത് കഴിഞ്ഞ് ഒരു കാരണവും പറയാതെ പാതി വഴിയിൽ അത് ഉപേക്ഷിച്ചിട്ട് ശരിക്ക് പറഞ്ഞാൽ വിശ്വാസികളുടെ നെഞ്ചത്ത് കുത്തിയ മലർത്തുകയാണ് അവരുണ്ടായിട്ടുള്ളത്. ആ നിലപാടിന് ആത്മാർത്ഥതയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കുന്നു. കോൺഗ്രസ് ഇത് പറയാൻ ധാർമ്മിക അവകാശമുള്ളത്. അവരുടെ പ്രവർത്തിക്കുന്ന അധ്യക്ഷൻ കണ്ണൂരിൽ നിന്ന് പ്രഖ്യാപിച്ചല്ലോ, ഞങ്ങൾ സ്ത്രീകൾ ആരെങ്കിലും പോയാൽ ഞാൻ പോയി തടയാൻ പോകുമെന്ന് പറഞ്ഞതാ. അയാൾ ആരെങ്കിലും തടഞ്ഞു? അവിടെ വന്നിട്ട് ഫോട്ടോഗ്രാഫറുകൾ ഫോട്ടോ എടുത്തു, വീടുകളുടെ മുമ്പിലൊക്കെ ഒന്ന് മാന്യത കാണിച്ച് നടന്നു, തിരിച്ചു പോയില്ലേ? ഇന്നെന്ത് ആത്മാർത്ഥത കോൺഗ്രസ്സിനുള്ളത്? ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ ഫീൽഡിൽ നിന്നുകൊണ്ട് വിശ്വാസികളുടെ ഏത് ഇതുമായി ബന്ധപ്പെട്ട സമരത്തിനും നിയമാനുസൃതമായുള്ളതാണെങ്കിൽ ഞങ്ങൾ പിന്തുണ നൽകും. ഇതാണ് ബി ജെ പി യുടെ നിലപാട്. പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞ ആ ചോദ്യം പ്രസക്തമാണ്, എന്തുകൊണ്ടാണ് ഒരു റിവ്യൂ ഹർജി കൊടുക്കാൻ അല്ലെങ്കിൽ ഈ കേസിൽ കക്ഷി ചേരാൻ ബി ജെ പി തയ്യാറാകുക? അല്ല, അതൊരിക്കലും. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഏത് ബഹുജന പ്രശ്നങ്ങളാണ് കക്ഷി ചേർന്നിട്ടുള്ളത്? അല്ല, ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അവർ പ്രയാർ ഗോപാലകൃഷ്ണൻ അവർക്ക് വേണ്ടിയാണ് റിവ്യൂ ഹർജി കൊടുക്കുന്നത്. ഞങ്ങളുടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ സംഘപരിവാറിലെ 2 സംഘടന കൊടുത്തിട്ടുണ്ട്. ക്ഷേത്ര കേരള ക്ഷേത്ര സംസദിയും അയ്യപ്പ സേവാ സമാജവും, രണ്ടു പേരും അത് കക്ഷികളും. ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. മറിച്ച് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ കേസും അവിടെ പോയിട്ട് അതിന്റെ പൊതുതാല്പര്യം കണക്കിലെടുത്തിട്ട് കക്ഷി ചേരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുമോ? പ്രായോഗികമാണോ? അതുകൊണ്ട് ഞങ്ങൾ അത് കക്ഷി ചേർന്നിട്ടില്ല. സുപ്രീംകോടതിയുടെ വിധി എന്ത് വന്നാലും ശരി, ഞങ്ങൾ വിശ്വാസികളോടൊപ്പം നിൽക്കുള്ളൂ. നേരത്തെ പറഞ്ഞു എ ഐ സി സി സ്വീകരിച്ച നിലപാട് ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ളതാന്ന് പറഞ്ഞു. എ ഐ സി സി മാത്രമല്ല, അപ്പോൾ ആർ എസ് എസിന്റെ ഭാരവാഹിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളാണെങ്കിലും എല്ലാവരും ആദ്യം തന്നെ ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. താങ്കൾക്ക് പറയായിരിക്കും, താങ്കളും അന്ന് ആദ്യം പറഞ്ഞത് സമ്മിശ്ര പ്രതികരണം എന്നാണ് താങ്കൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു മലക്കമറിച്ചിലുണ്ടായത്? ഈ ഒരു അഭിപ്രായം ഒരു മലക്കമറിച്ചിലുമില്ല. എന്നോട് 28-ാം തീയതി തന്നെ വീടുകളെ സമീപിച്ചപ്പം ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഞാൻ ആ വിധിന്യായം ലഭ്യമല്ല, കിട്ടി 2 ദിവസം കൊണ്ട് വായിച്ചിട്ട് അഭിപ്രായം പറയാം. 2-ാമത്തെ കാര്യം, ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം ഈ വിധിയിൽ വിശ്വാസികളോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. 3, അതിനെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് തുല്യത കൊടുക്കണമെന്നുള്ള ആർ എസ് എസിൻ്റെയും മറ്റു നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ ജെൻഡർ ജസ്റ്റിസ് അവിടെ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഈ കാര്യം പരിശോധിക്കാം എന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അതിൽ ഞാൻ വിശ്വാസികൾക്കോടൊപ്പമാണ് ബി ജെ പി എന്ന് 28-ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 29-ന് വീണ്ടും മാധ്യമങ്ങൾ, ഞാൻ പത്രസമ്മേളനം നടത്തിയതല്ല, അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനത് പറഞ്ഞു. വീണ്ടും അതെല്ലാം മീഡിയകളിൽ വന്നിട്ടുള്ളതാണ്. 30-ാം തീയതി ഓൾ ഇന്ത്യ കമ്മിറ്റി ബി ജെ പിയുടെ ഡൽഹി കമ്മിറ്റിയിലായിരുന്നു. അന്ന് കേരള ഹൗസിൽ വന്ന മീഡിയകളോട് ആവർത്തിച്ചു. 1-ാം തീയതി ഞാനത് പൂർണ്ണമായി വായിച്ചു. ഇതൊരു ഡിക്ലറേറ്ററി ജഡ്ജ്മെൻ്റാണ്. ഡിക്ലറേറ്ററി ജഡ്ജ്മെൻ്റിൽ അവകാശമുണ്ട് ഇന്ന ആൾക്കാർക്കെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെപ്പം അവർ നടപ്പാക്കണമെന്നോ എങ്ങനെ നടപ്പാക്കണമെന്നോ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കാണ് അതിനുള്ള എങ്ങനെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുക, അല്ലെ? ദേവസ്വം ബോർഡിനാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വന്നതിന് ശേഷം പറയാമെന്ന് കരുതി അതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ പിന്നീട് ഓരോ ഘട്ടങ്ങളായിട്ട് ഞാൻ പറയുകയാണ് ഉണ്ടായത്. 1-ാം തീയതി തന്നെ ബി ജെ പി കരിങ്കൊടി
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരായിട്ട് പന്തളത്ത് വെച്ച് കാണിച്ചുകൊണ്ട് സമരരംഗത്തിറങ്ങി. ആർ എസ് എസിൻ്റെ തീരുമാനം, ആർ എസ് എസ് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അമ്പലങ്ങളിൽ തുല്യത കൊടുക്കണമെന്നുള്ളത്. പക്ഷെ ആ പറഞ്ഞതിൻ്റെ അടിത്തട്ടിൽ ഒരു വാക്കുണ്ടായിരുന്നു. ആ വാക്ക് ആചാര അനുഷ്ഠാനങ്ങൾ ശാസ്ത്രീയമാണെങ്കിൽ അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ സർസംഘയാലക വിജയദശമി പ്രസംഗത്തിലും ആർ എസ് എസിൻ്റെ സർക്കാരവാഹ അതിന് മുമ്പ് തന്നെ ഒരു പ്രസ്ഥാന രൂപത്തിലും ശബരിമലയിൽ ആ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ശബരിമല ടെമ്പിൾ ഇല്ല എന്നുള്ള കാര്യം പറയാനിടയായത്. മാത്രമല്ല, ശബരിമല ഈസ് എ യൂണിക്യൂട്ട് ടെമ്പിൾ. ഇത്രയും അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളുള്ള ആൾക്കാർ ഡൽഹിയിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ തൊഴാം, അയ്യപ്പ സങ്കല്പത്തിൽ തൊഴാം, പൂജയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്തിന് അവർ ശബരിമലയ്ക്ക് വരണം? ബാംഗ്ലൂരിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെ പോകുന്നവരെന്തിനാണ് കഷ്ടപ്പെട്ട് ഇവിടെ വരെ വരുന്നത്? അപ്പോൾ ഇതൊരു യൂണിക്യൂട്ട് ടെമ്പിളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമിക തീവ്രവാദികളും ചരിത്രം പരിശോധിച്ചാൽ ലോകത്തെമ്പാടും അവർ നടത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള അനന്യത ഉള്ള അത്തരം സങ്കല്പങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. സോവിയറ്റ് റഷ്യയിലെ ഓർത്തഡോക്സ് സഭയെ തകർത്തുകൊണ്ടാണ് അവരുടെ വിപ്ലവം ആദ്യം നടന്നത്. 6,000-7,000 ബിഷപ്പുമാരെ പലയിടത്തായിട്ട് അവർ കൊന്നില്ലേ? അവർ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ വരണമെങ്കിൽ അത് വേണം. പക്ഷേ ഇന്ന് 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ സോവിയറ്റ് യൂണിയൻ പല തട്ടുകളിലാക്കിയിട്ട് പല രാജ്യങ്ങളായി റിപ്പബ്ലിക്കുകളായിട്ട് മാറിയപ്പം 4-5 എണ്ണം ഇസ്ലാമിക റിപ്പബ്ലിക്കുകളാണ്. റഷ്യയിൽ കുടിവെള്ളം, ആ കുടിവെള്ളം വാങ്ങണമെങ്കിൽ അതിൻ്റെ ആ കുപ്പിയുടെ ലേബലിൽ ഓർത്തഡോക്സ് സഭയുടെ പരമാധികാരിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആളുകൾ വാങ്ങുന്നുള്ള നിലയിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 10-15% വോട്ടാണ് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം. യുണിക്നെസ്സിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അവരുടെ കുലത്തൊഴിലാണ്. അതിനാണ് അവരോട് ശ്രമിക്കുന്നത്. അല്ല, അപ്പോൾ താങ്കൾ പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമിക തീവ്രവാദികളുമാണോ ഈ ശബരിമല തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. ആ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ പേരിലാണ് എ കെ ഗോപാലൻ ചെയ്യാവുന്നൊക്കെ ചെയ്തു നോക്കി, ഇ കെ നായന്റെ ചെയ്യാവുന്നൊക്കെ ചെയ്തു നോക്കി. പിണറായി വിജയന്റെ ഒരു ജഡ്ജ്മെന്റ് കിട്ടിയപ്പോൾ ആ ജഡ്ജ്മെന്റ് ഉപയോഗിക്കുന്നു. ഇ കെ നായനാണ് സർക്കാരിന്റെ കാലത്ത് കേരള ഹൈക്കോടതി കൊടുത്ത് അവിടെ വിറ്റെന്താ? അവിടെ വിഗ്രഹം എന്തോ കത്തിപ്പോയി, വിഗ്രഹം കത്തുന്നതോടുകൂടി ആചാരാനുഷ്ഠാനങ്ങൾ പോയി. അതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ ശബരിമലയിൽ പാടില്ല എന്ന് പറഞ്ഞ് ബാധിച്ച നയനാരായണ മന്ത്രിസഭയെ ഞാൻ ഓർക്കുന്നു. ശബരിമലയിൽ നിന്ന് പ്രാക്കുളം വാസി ദേവസ്വം ബോർഡ് മെമ്പർ, ആർ എസ് പിക്കാരൻ, ഇ എം എസിൻ്റെ മന്ത്രിസഭയുള്ള കാലത്ത് പന്തളത്തുനിന്ന് വാഹനത്തിൽ കൊണ്ടുപോയാൽ മതി തിരുവാഭരണം. എന്തിനാ? വിശ്വാസത്തെ തകർക്കാനാണ്. അതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്തോളൂ. മല അരയന്മാരുടെ അവകാശങ്ങൾ ആരെ എടുത്തു കളഞ്ഞ്? അത്തരം ആളുകളെ പഠിപ്പിക്കുമോ അവർ? ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വന്നിട്ട് അവരിതെല്ലാം ചെയ്തു. പിന്നെ ദേവസ്വം മന്ത്രിക്ക് എവിടുന്ന അധികാരം അവിടെ പോയി ദൈനംദിനം ഭരണം നടത്താൻ? ഇന്ത്യൻ ഭരണഘടന എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ് ഭരിക്കാൻ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് അവകാശമുണ്ടോ? ഒരു എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ നടപ്പാക്കാൻ ഓർഡർ ഇടാം അവർക്ക്, നേരിട്ട് അവർ നടപ്പാക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ? ഇവിടെ ദേവസ്വം ബോർഡ് അതിൻ്റെ മോണിറ്ററിംഗ് അതോറിറ്റി ഡിവിഷൻ ബെഞ്ചാ. ഗവൺമെൻറ് അധികാരം ഇല്ലാത്തതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിനെ ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നത്. അവിടെ പോരും ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിക്ക്, അത് ദേവസ്വമുള്ള ദേവസ്വം മന്ത്രിക്ക് ദൈനംദിനം ഇതവിടെ നടത്താൻ അവിടെ പോരുന്നുണ്ട് ഓരോന്നും ഉത്തരവ് കൊടുക്കാൻ എന്താ അവകാശം? അല്ല, പിന്നെ ആർക്കാണ് അവിടെ ഈ ദേവസ്വം? പിന്നെ ആചാരപരമായ കാര്യങ്ങളിൽ തന്ത്രിമാർക്കാണ് അവകാശം, രാജകുടുംബത്തിന് അവകാശമുണ്ട്, അവരുടെ കയ്യിൽ വിലപ്പെട്ട സ്വത്തുക്കൾ ഇരിക്കുന്നത് കൊണ്ട്. അത് കഴിഞ്ഞുള്ളത് ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡ് സ്റ്റാറ്റൂട്ടറി ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, ഗവൺമെൻറ്റിൻ്റെ ചട്ടുവല്ല. പിന്നെ എങ്ങനെയാണ് ഈ ദേവസ്വം മന്ത്രി അവിടെ പോയിരുന്നു ഇതെല്ലാം ചെയ്യുന്നത്? എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെല്ലാം പ്രഖ്യാപിക്കുന്നത്? മുഖ്യമന്ത്രി ആരാ പ്രഖ്യാപിക്കാൻ? ലോ ആൻഡ് ഓർഡറിൽ ഇടപെടാം. ലോ ആൻഡ് ഓർഡർ അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? ഈ 5 ദിവസം നടന്ന സംഭവങ്ങളിൽ ഒരു ലാത്തി ചാർജ് അല്ലാതെ വേറെ എന്താ അന്വേഷണ സംഭവം അവിടെ ഉണ്ടായത്? ഇവർ കുറേ സ്ത്രീകളെ ആനയിച്ച് കൊണ്ടുപോകുമ്പോൾ ഭക്തജനങ്ങൾ തടഞ്ഞു. അത് സമാധാനപരമായിട്ട് തടഞ്ഞു, വലിയ ഫോഴ്സ് ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടോ? അവിടെ അകത്തളങ്ങളിലുള്ള പരികർമ്മികൾ വന്നിട്ട് ശരണംവിളി വിളിച്ചുകൊണ്ട് അതിനെ തടഞ്ഞു. അതിന് മുമ്പിൽ സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പോഴേ ശബരിമല എന്ന് പറഞ്ഞാൽ ഏറ്റവും കുഴപ്പം പറഞ്ഞ പ്രദേശമാണ്, അശാന്തിയുടെ കേന്ദ്രമാണ്. ഇതെല്ലാം ശബരിമല തകർക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദികളുടെ ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. താങ്കൾ പറഞ്ഞത് ദേവസ്വത്തിന് അവിടെ അത്ര വലിയ അധികാരങ്ങളൊന്നുമില്ല, തന്ത്രിമാർക്കും അല്ലെങ്കിൽ പന്തളം രാജകുടുംബത്തിനൊക്കെയാണ് അവകാശങ്ങൾ എന്നാണ് പറഞ്ഞത്. പക്ഷെ ശരിക്കും ഈ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അധികാരത്തിലുള്ളതാണ് ശബരിമലയും സ്വത്തുക്കളും എന്നാണ് പിണറായി വിജയനും കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നമ്മുടെ ഇതേ അഭിമുഖത്തിൽ പറഞ്ഞത്. സ്വത്തും കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡിനാണ്, പിന്നെ ആചാരപരമായ ചില അവകാശങ്ങൾ മാത്രമാണ് ദേവസ്വം ബോർഡിന്. ദേവസ്വം ബോർഡിൻ്റെ അധികാരം കേരള ഗവൺമെൻറ് അധികാരമാണോ? ഞാൻ ഗവൺമെൻറ്റിനെ പറ്റിയാണ് പറഞ്ഞത്.
ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ടോ? 49 ഉടമ്പടി പ്രകാരം ദേവസ്വം ബോർഡിന് കൊടുത്തതാണ്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ദേവസ്വം ബോർഡിനാണ്. ആ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ നമ്മുടെ എല്ലാ ചാനലിലും നമ്മൾ കണ്ടതല്ലേ, റിവ്യൂ കൊടുക്കുമെന്ന് പറയുമ്പോൾ അരുത് എന്ന് പറയാൻ പിണറായി വിജയൻ എന്താ അവകാശം? അയാളുടെ തറവാട്ട് സ്വത്താണോ ഇത്? എ കെ ജി സെൻ്ററിൻ്റെ സ്വത്താണോ ഇത്? ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എന്താ അങ്ങോട്ട് പോകുന്നു? സഞ്ചാര സ്വാതന്ത്ര്യം പോകണ്ട, എന്താ അവിടെ സംഭവം ഉണ്ടായിട്ടുള്ളത്? സുപ്രീം കോടതി ഓർഡർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് നടന്നത്, ഈ മാസം തന്നെ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ഭുവനേശ്വറിൽ പുരി ടെമ്പിൾ, പുരി ടെമ്പിളിൽ സുപ്രീം കോർട്ട് ഓർഡറാണ് നടപ്പാക്കാൻ ചെന്നപ്പോൾ പ്രശ്നമായി. എന്നിട്ട് അത് കൊടുത്തപ്പം സുപ്രീം കോടതി എന്താ പറഞ്ഞ്? അവിടെ പോലീസുകാർ അഴിഞ്ഞാടാനൊന്നും ശ്രമിക്കണ്ട. എന്നിട്ട് ആ വാക്കാല ചോദിച്ച ഒരു ചോദ്യം കൂടെ ചില പത്രങ്ങൾ വന്നിരുന്നു. ഒരു ഗോൾഡൻ ടെമ്പിളിൽ നിങ്ങൾ കടന്നതിൻ്റെ ഫലം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക, രാജ്യം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക, വേണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ കേരളത്തിൽ എന്താ? അതല്ല ധാർഷ്ട്യം, ധിക്കാരം. വിമോചന സമരത്തിന് കാരണമായി തീർന്ന പോലുള്ള സ്റ്റാലിൻ്റെ രീതിയിലുള്ള സ്റ്റാലിനിസ്റ്റ് ഭരണം. പാർട്ടി വിൽ ഡിസൈൻ, പാർട്ടി സുപ്രീം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയേക്കാൾ വലുത് സി പി എമ്മിൻ്റെ ഭരണഘടനയാണ്. ഈ നിലപാടാണ്, ഈ നിലപാട് ജനാധിപത്യത്തിൽ പാടില്ലാത്തതാണ്. ഞങ്ങൾ അതിനെ എതിർക്കുന്നു. താങ്കളൊരു അഭിഭാഷകരാണ്, ഇനി ഈ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്, റിവ്യൂ ഹർജികളുണ്ട്, റിട്ട് ഹർജികളുണ്ട്, എന്താവും ഇതിൻ്റെ ഭാവി? അതുപോലെ തന്നെ ഈ സുപ്രീം കോടതി ഈ വിധിയിൽ ഉറച്ചു നിന്നാൽ, അല്ലെങ്കിൽ ഞങ്ങൾ പുറപ്പെടുവിച്ച വിധിയിൽ മാറ്റം വരുത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന നിലപാട് സ്വീകരിക്കും? ജനഹിതമാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. സുപ്രീം കോർട്ടോ പാർലമെൻറ്റോ ഒന്നുമല്ല, അതിനൊക്കെ അപ്പുറത്ത് മുകളിലുള്ളത് സോവറിനിറ്റി, നമ്മുടെ സോവറൻ കൺട്രി എന്ന് പറയുമ്പം അതിൻ്റെ പരമാധികാരം നിക്ഷിപ്തമായിട്ടുള്ള ജനങ്ങളിലാണ്. അതുകൊണ്ട് ഡിസന്റ് നോട്ട് ലോ ഓഫ് ദി ലാൻഡ് ആയ ചരിത്രമുള്ള നാടാണ് ഭാരതം. ഡിസന്റ് നോട്ട് നാലംഗ ബെഞ്ച് എഴുതിയത്, ഡിസന്റ് നോട്ട് എഴുതിയ എച്ച് ആർ ഖന്ന, മനുഷ്യ സ്വാതന്ത്ര്യം കൊടുക്കാമോ, കവർന്നെടുത്താൽ എന്ത് ചെയ്യണം, ഒരു പോലീസുകാരൻ അടിച്ചു കൊന്നാൽ എന്ത് ചെയ്യണം, നോ റെമഡിന്ന് അറ്റോർണി ജനറൽ ബോധിച്ച എ ഡി എം ജവൽപൂർ കേസ് എൻ്റെ മുമ്പിലുണ്ട്. അതിൽ ചങ്കൂറ്റത്തോട് ഡിസന്റ് നോട്ട് എഴുതിയ ഒരേ ഒരു ജഡ്ജി എച്ച് ആർ ഖന്നയായിരുന്നു. ആ എച്ച് ആർ ഖന്നയ്ക്ക് ഇന്ത്യയിൽ സുപ്രീം കോർട്ട് ഏറ്റവും സീനിയർ മോസ്റ്റിന് ചീഫ് ജസ്റ്റിസ് നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി ഞങ്ങളൊക്കെ ഏതാണ്ട് കോൾമയിർ കൊണ്ടുകൊണ്ട അദ്ദേഹത്തിൻ്റെ ജീവേരത്തിലും അദ്ദേഹത്തിന് കാണും. അതേ സമയത്ത് നാല് പേർ ഒന്നിച്ചെഴുതിയ ജഡ്ജ്മെൻറ്റോ ചവിറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞില്ലേ? ഡിസന്റ് നോട്ട് 79 മുതൽ ലോ ഓഫ് ദി ലാൻഡ് ആയില്ലേ? അത് ജനങ്ങളുടെ വിജയമല്ലേ? അതുകൊണ്ട് ജനങ്ങളെ അത്തരം കാര്യങ്ങളിൽ ജനഹിതം പ്രതിഫലിപ്പിക്കാൻ നടക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും ബി ജെ പി പിന്തുണ നൽകും. സുപ്രീം കോടതിയുടെ റിവ്യൂ ഹർജി എന്ത് വന്നാലും ആദ്യമായിട്ട് മുന്നോട്ട് പോകാനാണ്. അല്ല, അപ്പോൾ താങ്കൾ പറയുന്നത് ഈ ഹിന്ദു മൽഹോത്രയുടെ വിയോജനക്കുറിപ്പ് നാളെ ഒരു നിയമമായി മാറാൻ സാധ്യത? മാറിയേക്കാം, മാറിയാൽ അത്ഭുതപ്പെടേണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ എ ഡി എം ജബൽപൂർ കേസ് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യം അരങ്ങ് തകർക്കുമ്പം അവിടെ ഒരാളെ കൊണ്ടുപോയി പിടിച്ച് പോലീസുകാരൻ കൊണ്ടുപോയിട്ട് അടിച്ച് കൊന്നാൽ എച്ച് ആർ ഖന്ന ചോദിച്ചു നിരണ്ടയോട്, നിങ്ങൾക്ക് എന്തെങ്കിലും റെമഡി ഉണ്ടോ ഇന്ത്യയിൽ? ഇപ്പം നോ എന്നായിരുന്നു നിരണ്ടെ അറ്റോർണി ജനറൽ എന്ന് ബോധിപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഡിസന്റ് നോട്ട് എഴുതിയത്. ആ ഡിസന്റ് നോട്ട് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ് നൗ 79 മുതൽ. അപ്പോൾ സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിലെ നാല് പേര് പറഞ്ഞത് ഡിസന്റ് നോട്ട് എഴുതിയ ആള് ഇപ്പോഴത്തെ ഈ ജഡ്ജ്മെൻറ്റിന് വിധി പറഞ്ഞ ഒരു ജഡ്ജിൻ്റെ അച്ഛൻ അത് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ ദുഃഖിക്കുന്ന അതിൻ്റെ പേരിലാണെന്ന്. അപ്പോൾ അതാണ്, അതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. അതിനർത്ഥം സുപ്രീം കോടതി അപമാനിക്കാനല്ല, സുപ്രീം കോടതി ജഡ്ജിമാരെ വിലയിടിച്ച് കാണിക്കാനുമല്ല, സുപ്രീം കോടതി അണ്ടസിടിച്ച് കാണിക്കാനുമല്ല. അതൊക്കെ ആ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് വരിക. പലരും വിമർശിക്കുന്നത് ഇപ്പം സുപ്രീം കോടതി ജഡ്ജി ഇതുപോലെ ഇതിനു മുമ്പ് പറഞ്ഞ കുറച്ച് വിധികളുമായിട്ടും ഇതിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുരോഗമനപരമായ കുറച്ച് വിധികൾ പുറപ്പെടുവിച്ചല്ലോ. അപ്പോൾ ഈ ജഡ്ജി വിരമിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയെല്ലാം അടച്ച് വിധിച്ചിട്ട് പോകുകയാണെന്നാണ് ചിലരെങ്കിലും വാദിക്കുന്നത്, അങ്ങനെയായിരിക്കും? അതിനോടൊരു കമൻറ്റ് ചെയ്യാൻ ഞാനില്ല. ഞാൻ ഇതുവരെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിന് വിമർശാത്മകമായി പറഞ്ഞതല്ലാതെ ജഡ്ജിമാരെക്കുറിച്ചോ ഐ സുപ്രീം കോടതിയുടെ ഔന്നത്യത്തെക്കുറിച്ചോ കുറച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സി പി എമ്മാർ എനിക്കതായിട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്തും അങ്ങനെ പറഞ്ഞതായിട്ട് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. പിന്നെ അവർക്ക് ഇപ്പോൾ ശ്രീധരൻപിള്ളി അവരുടെ ഒരു ടാർഗറ്റ് ആയിരിക്കാം, അതുകൊണ്ട് എല്ലാത്തിലും ടാർഗറ്റ് ആയിട്ട്. ഇപ്പം ഞാൻ എന്തിനാ അധികം പറയുന്നു, ട്രാൻസ്ജെൻഡുകൾ കോൺഗ്രസ് ഒരു കക്ഷി ഇങ്ങനത്തെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പദം ഉപയോഗിച്ചു, മലയാളത്തിൽ ഉപയോഗിക്കുന്ന സാധാരണ പദമാണ്. അപ്പോഴത്തേക്കും ട്രാൻസ്ജെൻഡുകളെ കൊണ്ട് ബി ജെ പി ഓഫീസിലേക്ക് പ്രകടനം നയിപ്പിച്ചു സി പി എം. കഴിഞ്ഞ ദിവസം എം എം മണി അതേ വാക്ക് ഉപയോഗിച്ചു, ഒരു പ്രതികരണവും ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവരുടെ ടാർഗറ്റായി ഞാൻ നിൽക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ സദ്ബുദ്ധി കൊടുക്കട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ എം ഡി വാസുദേവൻ നായർ ഇന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്,
അതായത് ആണോ പെണ്ണോ ആരായാലും ഭഗവാനെ കണ്ടാൽ ഭഗവാന്റെ തേജസ്സിന് ഒരു കുറവും വരില്ല. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായിട്ട് നടക്കുന്ന സമരങ്ങൾ കേരളത്തെ പിന്നോട്ട് നടത്തുകയാണെന്നാണ് എം ഡി പറഞ്ഞത്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് എനിക്ക് എം ഡി എ വളരെ ബഹുമാനമുള്ള ആളാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്, അതിനപ്പുറം എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. ഈ കഴിഞ്ഞ ദിവസം ലാഹയില് ഒരു ശിവദാസൻ എന്ന് പറഞ്ഞ ഒരാള് അയാളുടെ മൃതദേഹം ലഭിക്കുകയുണ്ടായി. തുടർന്ന് പെട്ടെന്ന് തന്നെ ഇപ്പൊ താങ്കളും പറഞ്ഞു, ബി ജെ പി ജനറൽ സെക്രട്ടറി ആയ കെ സുരേന്ദ്രനും പറഞ്ഞു, ഇത് പിണറായി പോലീസിന്റെ മർദ്ദനം കൊണ്ട് മരിച്ചയാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ പേരിൽ ഇന്നലെ പത്തനംതിട്ടയിൽ ഹർത്താലും നടന്നു. പിന്നെ പോലീസ് പറയുന്നുണ്ട് അതങ്ങനല്ല, ഞങ്ങളല്ല അതിന് പിന്നിൽ, അത് അവർ കുറച്ച് പരാതികളും അവർ കുറച്ച് തെളിവുകളും ഒക്കെ അവർ നിരത്തുന്നുണ്ട്. താങ്കൾ എന്താണ് ഇപ്പോഴും കരുതുന്നത്? അവിടെ 17-ാം തീയതി സംഭവത്തിന് ശേഷം അക്ഷരാർത്ഥത്തിൽ പോലീസ് രാജായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ പോകാൻ പോയ ആൾക്കാരെ ഒന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. സമരമെന്ന് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരാളെ കണ്ടാലും അടിച്ച് പോലീസ് ഓടിക്കുമായിരുന്നു. 18-ാം 19-ാം ഏത് ഡേറ്റ് എന്ന് എനിക്കറിയില്ല. അയാളുടെ മൊപ്പടിൻ്റെ സ്കൂട്ടറിൻ്റെ അവിടെ സേവ് ശബരിമല എന്നും പറഞ്ഞുകൊണ്ടുള്ള ഞങ്ങളുടെ സമരത്തിൻ്റെ ബോർഡ് വെച്ച് പോയ ആളാണ്. ഇപ്പോൾ ആ വണ്ടിയിലും ഉണ്ട് ആ ബോർഡ്. ആ ബോർഡ് വെച്ച ആളിനെ അവർ അടിച്ച് ഒന്നുകിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാവും, അല്ലെ അടിച്ചിട്ടുണ്ടാവും, അല്ലെ അടിച്ച് വന്ന ശേഷം അവിടെ കൊണ്ടിട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ 18-19-ാം തീയതി കൊടുത്ത പരാതിക്ക് എന്ത് സംഭവിച്ചു? 21-ന് കൊടുത്ത പരാതിക്ക് എന്ത് സംഭവിച്ചു? 25-ാം തീയതി പരാതി അല്ലാണ്ട് വേറൊരു പരാതി അവിടെ കയ്യിലല്ലോ. 25-ാം തീയതി പരാതിമേൽ എന്ത് അന്വേഷണം നടത്തി? റോഡ് സൈഡിലെ കൊക്കയിൽ ഇത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ പോലീസിന് അന്വേഷിക്കണ്ടല്ലോ, അന്വേഷിച്ചോ? പിന്നെ അവിടെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ പത്തനംതിട്ടയിലെ പോലീസ് സൂപ്രണ്ടിന് എസ് പിക്ക് എന്തവകാശം പറയാൻ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവരെ ഞങ്ങൾ കേസെടുക്കും. എന്ത് കേസായക്കറിയാവുന്ന സാമാന്യ ബുദ്ധിയുള്ള ഒരാളാണോ അയാള്? ഇപ്പൊ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രതികരിച്ചാൽ ഇത് പോലീസ് അടിച്ചു കൊന്ന സംഭവമാണെന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കല്ലേ വേണ്ടത്? അന്വേഷിക്കാൻ അങ്ങനെ പറഞ്ഞാൽ പറയുന്നവൻ്റെ നാക്ക് അരിഞ്ഞുകളയെന്ന് പറയുന്ന പോലീസ് ഇവിടെ എത്തുമ്പം ജനങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനെ അതിജീവിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു, അത് ഏറ്റുവാങ്ങാൻ സംഘടന സമരത്തിന് ഞങ്ങൾ തയ്യാറാണ്. നാളെ എല്ലാവർക്കും എതിരായിട്ട് വരും. പോലീസിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഉണ്ടാകുന്ന വിപത്ത് അപകടകരമാണ്. അവിടെ ഏറെ സംഭവം ഉണ്ടായിട്ടുള്ളത് അന്നത്തെ 17-ാം തീയതിയിലെ സംഭവം അല്ലാണ്ട് എന്താ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉള്ളത്? ഒരു കാര്യം പറ ഭക്തജനങ്ങൾ സ്ത്രീകളെ കൊണ്ട് പോകുന്ന അവസരം തടഞ്ഞു. ഇതല്ലാതെ ആ തടഞ്ഞ സമാധാനപരമായിട്ട് ശരണവിളികളോട് തടയുകയല്ലേ ഉണ്ടായത്? അത് ലോ ആൻഡ് ഓർഡർ ആണോ? പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ലോ ആൻഡ് ഓർഡർ സംഭവമാണ് അവിടെ നടന്നത്. അപ്പൊ ശബരിമല ഇപ്പൊ എങ്ങനെ നടക്കുന്നത്? വലിയ വിപത്താണെന്നുള്ള നിലക്ക് വരുത്തുകയാണ്. എന്ത് വിപത്താണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? ഞങ്ങൾ നിയന്ത്രണം കൊണ്ടുവരും. അഹങ്കാരത്തിന് കൈയും മാലും വെച്ചാൽ കേരള മന്ത്രിസഭയിലെ പലരും ആയിത്തീരുക എന്നുള്ളതാണ് സ്ഥിതി ഇന്ന്. ഇത് നാളെ അനുവദിച്ചു കൊടുത്താൽ ഇന്നിപ്പം RSS BJP വിരോധമോ അല്ലെ ഇത്തരം ശ്രമങ്ങളോട് ഇതിനുള്ളവര് പലരും പറയുന്നുണ്ടാവും. പക്ഷെ പറയുന്ന ആൾക്കാർ MDയോട് ഉൾപ്പെടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയട്ടെ. നാളെ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പം ഈ പോലീസിന് ഈ അമിതമായിട്ടുള്ള ഈ ഇത് കൊടുക്കുന്ന എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, അവിടെ പോകുന്ന ആൾക്കാർക്ക് നിയന്ത്രണം, കുറ്റം ചെയ്യുമ്പോഴല്ലേ തടയേണ്ടതുള്ളൂ. അതിന് മുമ്പ് തന്നെ 144 പ്രഖ്യാപിച്ചിട്ട് അങ്ങോട്ട് കടത്തിവിടില്ല. ഇത് കടത്തിവിടാൻ ഇനിയിപ്പോ പിന്നെ ഒരു ദേവസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയുടെ അവിശ്വാസികളുടെ നിരീശ്വരവാദികളുടെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കില്ല. തിരുപ്പതിയിലൊക്കെ ഈ നിയന്ത്രണം ഉള്ളതല്ലേ, ഈ ഓൺലൈൻ ബുക്കിംഗും ക്യൂവും അതൊക്കെ ഒരു അതുപോലല്ലോ? അവിടെ അതുപോലാണോ? നിങ്ങൾക്ക് കടക്കാൻ സാധിക്കൂ? പോലീസുകാർ പിടിച്ച് തള്ളുകല്ലേ? പോലീസുകാരനെന്താ അവിടെ അവിടെ പോലീസിനെ കൊണ്ടാണോ അവിടുത്തെ നിയന്ത്രിക്കേണ്ടത്? അവിടെ നടന്ന സംഭവത്തെ പറ്റി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ അന്നേ ആവശ്യപ്പെട്ടു. കാരണം എനിക്ക് അറിയാം CPM നേതാക്കളെ ഒരു പറ്റം മിസ്ക്രിയൻസ് സമൂഹദ്രോഹികൾ കണ്ടതായിട്ടറിയാം. ആരാന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് അന്ന് അവിടെ 17-ാം തീയതി എൻ്റെ നേതൃത്വത്തിൽ ഉപവാസം, കൂട്ട ഉപവാസം നിശ്ചയിച്ചിരുന്നതാ. ഞാനത് 19-ാം തീയതിക്ക് മാറ്റി. ഞങ്ങളുടെ തലയിൽ വെച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എവിടുന്നാ പോലീസിന് അധികാരം? എത്ര നിരപരാധികളെ അവിടെ പോയ ആൾക്കാർ BJP BJP പിടിച്ചുകൊണ്ടുപോട്ടെ, BJP ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ നോക്കിയിട്ടാണോ? ആരാ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ അത് തന്നെ ഞാൻ പ്രസ്താവന ഇറക്കിയല്ലോ. SDPI പശ്ചാത്തലമുള്ള പോലീസുകാരെയാണ് ഉപയോഗിച്ചത്. ഇപ്പൊ തെളിഞ്ഞില്ലേ? തടിയന്റെ അവിടെ നസീറിനെ സംരക്ഷിക്കാൻ വേണ്ടി വഴിവിട്ട് സഹായിച്ചു കൊടുത്ത കുറ്റത്തിന് ഒരു കൊല്ലം സസ്പെൻഷനിലായിരുന്ന
പോലീസുകാരൻ്റെ ഫോട്ടോ അതി വന്നില്ലേ കല്ലെറിയുന്നത്? പോലീസുകാർ കല്ലെറിഞ്ഞ ഫോട്ടോ എല്ലാ ചാനലിലും വന്നല്ലോ. പക്ഷെ മീഡിയകളിൽ സി പി എമ്മിൻ്റെ ഫ്രാക്ഷനുണ്ട്. സി പി എമ്മിൻ്റെ ഫ്രാക്ഷൻ വാസ്തവത്തിൽ മാധ്യമപ്രവർത്തകർക്കിടെ പാടില്ലാത്തതാണ്. ആ ഫ്രാക്ഷൻ വൈകുന്നേരം കൂടും, അവർ തീരുമാനിക്കും എന്ത് കൊടുക്കണം വാർത്ത, ഹെഡിങ് എന്ത് കൊടുക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. അന്ന് കുമ്മനം രാജശേഖരനെ പറ്റി വളരെ മോശമായിട്ട് വന്ന അവസരത്തിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒ രാജഗോപാൽജിയും സി കെ പത്മനാഭനും ഞാനന്ന് കോർ കമ്മിറ്റി പോയി, തീരുമാനമെടുത്തു, ഞങ്ങൾ പോയി. പോയോ അവർ ആ റിപ്പോർട്ടർ മാത്രമല്ല 12 പേര് ഒന്നിച്ചിരുന്നുകൊണ്ടാണ് അന്ന് സി പി എം ഓഫീസിലേക്ക് 2 തീവ്രവാദികൾ കയറിയപ്പോൾ. ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ളവരല്ല, ആർ എസ് എസിനെ ബി ജെ പി എതിർക്കുന്ന ഒരു ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പാണ്, അല്ലെ അക്രമകാരികളുടെ ഗ്രൂപ്പാണ്. അതെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും അങ്ങനെയാണ് കൊടുത്തത്. കേരളത്തിൽ മാത്രം ആർ എസ് എസുകാർ സി പി എമ്മിൻ്റെ ഓഫീസിൽ കടന്ന് അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് വന്നത്. ഈ ആർ എസ് എസ് അവിടെ ചേർത്തത് എങ്ങനെയാണ്? 399 ക്രൈമുകൾ അന്യോന്യം ആർ എസ് കാരും മാർക്സിസ്റ്റുകാരും ബി ജെ പിക്കാരും മാർക്സിസ്റ്റുകാരും തമ്മിൽ ഓഫീസുകളും തകർത്തുള്ള സംഭവത്തിലുണ്ടായി. ഹൂ ഈസ് റെസ്പോൺസിബിൾ? ആ 12 സി പി എം ഫ്രാക്ഷനിൽപ്പെട്ട എല്ലാ ചാനലുകളിലും എല്ലാ പത്രങ്ങളിലുമുള്ള 12 പേര് അവരന്യോന്യം ആ ഹെഡിങ് കൊടുക്കാൻ തീരുമാനിച്ചു. ആർ എസ് എസ് എന്ന 3 വാക്കൂടെ ചേർത്തു. ചിത്രം മാറി, അപകടമായില്ലേ? ഞാൻ ഉദാഹരണം ഒറ്റവർണ്ണം പറഞ്ഞതാണ്. ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ കുറ്റപ്പെടുത്താനല്ല, മാധ്യമങ്ങളിലെ ഒരു നല്ല വിഭാഗം അങ്ങനെയായി മാറുമ്പോൾ അവരുടെ ഫ്രാക്ഷനുണ്ട്. അല്ല, ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്ര വൈറലായിരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു മാധ്യമ ഒരു പത്രത്തിലൊരു തലക്കെട്ട് വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അത് നമ്മുടെ കേരളത്തിന്റെ സ്ഥിതിയെ പറ്റി അന്വേഷിക്കേണ്ടതാണ്. അതിൽ സാധാരണഗതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ കയറിയിട്ട് അതൊക്കെ ചെയ്തെന്ന് പറയുമ്പം, ആർ എസ് കാർ ചെയ്യുന്നു പറയുമ്പം, ആ പാർട്ടിയുടെ ആത്മാർത്ഥമുള്ള ആളുകൾ അതിന് പ്രതികാരമായിട്ട് അല്ലെങ്കിൽ പോകും. അതിവിടുത്തെ സാധാരണ നടക്കാറുള്ളതാണ്. ആ ആ അക്രമത്തിന് വഴിമരുന്നിട്ടത് ഇതാണ്. ഈ ഫ്രാക്ഷനാണ് ഇതിനെല്ലാം കുഴപ്പമുണ്ടാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒന്നും പറയാതെ എന്താ മാധ്യമ സുഹൃത്തുക്കൾ അവിടുന്ന് സന്നിധാനത്തു നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പോലീസുകാർ വന്ന് പറഞ്ഞപ്പോ എന്തോ ഒബീഡിയന്റ് ആയിട്ടാ പോലീസുകാർ ഇറങ്ങിപ്പോന്ന്, അല്ല മാധ്യമങ്ങൾ ഇറങ്ങിപ്പോന്ന്. ആക്രമിക്കാൻ അവർ പറഞ്ഞാൽ മതിയോ? ആക്രമിക്കാൻ അവർ പറഞ്ഞാൽ മതിയോ? പോലീസ് പോലീസാണോ? കേരളത്തിലെ എത്ര കേസുകളില് ശ്രീധരൻപിള്ള, ഈ ശ്രീധരൻപിള്ള 10-16 കേസ് പത്രപ്രവർത്തകർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. പേജ് ബോർഡിന്റെ മറ്റു കാര്യത്തിന് സമരം ചെയ്തു, അകത്ത് കടന്നു പഠിച്ചിട്ട് പൊട്ടിച്ചു, അവരെ കടത്തിട്ടൊന്നുമില്ല, പോലീസ് ചാർജ് ചെയ്തു. ഞാനാ കേസ് നടത്തി പിടിച്ചത്. എത്രയോ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നല്ലതാണോ? അപ്പം ഇത് ആർ എസ് എസ് ബി ജെ പി ശരിയാണ്, നിങ്ങൾക്ക് എതിർക്കണം. എതിർക്കാൻ തൂലികയിൽ എഴുതാമല്ലോ. മറിച്ച് ഇതിനെയെല്ലാം ഇത്തരത്തിൽ അന്ധമായ ബി ജെ പി വിരോധം കൊണ്ട് ഈ നിലയ്ക്ക് പോകുന്നു. ഇവിടുത്തെ പല ചാനലുകളിലെയും ഞാൻ ആരുടെയും പേര് പറയല്ല, എല്ലാം പഴയ SFI നിന്ന് വന്ന കുട്ടികളാണ് കൂടുതലും ഉള്ളത്. ഓരോരുത്തരുടെ വേണ പേര് പറയാം, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ആ ഹാങ് ഓവർ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതിപ്പോൾ അവിടെ ശരിയാണ്, മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് അക്രമം നടന്നു, ദൗർഭാഗ്യകരമാണ്. ഞാൻ അപ്പം തന്നെ അപലപിച്ചു. അതിപ്പോൾ ചെയ്തത് ആരാണ് എന്താണെന്നുള്ളത് പോലീസ് നടപടി എടുക്കട്ടെ. ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് ബി ജെ പി ആവശ്യപ്പെട്ടു. ഇതാണ് സ്ഥിതി വിശേഷം. ശബരിമല വിഷയം രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിക്ക് എത്രത്തോളം ഒരു നേട്ടമുണ്ടാക്കി തന്നു, അല്ലെങ്കിൽ ഒരു ബി ജെ പി എത്രത്തോളം വളർച്ച പ്രാപിച്ചു ഈ ഒരു വിഷയത്തിൻ്റെ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച സാഹചര്യങ്ങളെ ആശ്രയിച്ച, അനീതിക്ക് പാത്രീഭവിക്കുമ്പോൾ ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും ഇരകളായിത്തീരുന്നവരോടൊപ്പം നിൽക്കുകയും ചെയ്യും. ഇവിടെ ഈ സംഭവത്തിൽ ഇരകൾ ഞങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇരകളോട് സഹതാപം ഉണ്ടാവും. ആ സഹതാപമാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. ഞങ്ങളുടെയൊക്കെ യാത്രയിലും ഒക്കെയുള്ള വൻ വിജയം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മറ്റു പല പാർട്ടികളിലും അവരുടെ പ്രവർത്തകന്മാർ, ലോറൻസിൻ്റെ കുടുംബത്തിൽ നിന്നായാലും ഈരാമന്മാരായാലും ഇനി പല ആളുകളും KPCCയുടെ ഭാരവാഹികൾ പോലും അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതൊക്കെ നാളെ BJP ഇന്ധനമായി മാറിയേക്കാം. അത് സ്വാഭാവിക പരിണാമം മാത്രമാണ്. ഞങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇന്നലെ വന്ന ജി രാമൻ നായരെ ഇപ്പോൾ അത് BJP സംസ്ഥാന ഉപാധ്യക്ഷനാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നവർക്കൊക്കെ ഞങ്ങൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും എന്നുള്ളൊരു സൂചനയാണ്. അതുകൊണ്ടല്ല 50 കൊല്ലക്കാലം യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്ന, ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരുന്ന, ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊടുത്ത രാമൻ നായരെ പോലെ ഒരാളോട് കാണിച്ച അനീതി, ആ അനീതിയിൽ വ്രണിതഹൃദയനായ അദ്ദേഹത്തിൻ്റെ, തീർച്ചയായിട്ടും വ്രണിതഹൃദയനോടൊപ്പം ആ ദുഃഖത്തിൽ ആ ദുഃഖം
ആ മുറിവ് ഉണക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അങ്ങനെ വരുന്നവരൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ധർമ്മമാണ്, ആ ധർമ്മം നിറവേറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ഈ താങ്കൾക്കെതിരെ ഒരു വധഭീഷണി വന്നിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ വധഭീഷണി കൊണ്ട് ഈ യാത്ര മാറ്റിവെക്കുക അല്ലെങ്കിൽ എങ്ങനെ? എന്ത് വധഭീഷണിയെ സംബന്ധിച്ചിടത്തോളം, ഈ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്തിനെ എഴുതി അറിയിക്കേണ്ട ആവശ്യം? അവിടെ ആ യാത്രയെ തടയും, ആ യാത്രക്കെതിരായിട്ട് അപകടം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് പേരും അഡ്രസ്സും ഒക്കെ വെച്ച് അയച്ച ഒരു കത്തായതുകൊണ്ട് ഒരാളുടെ പേരിൽ അത് രജിസ്റ്റേർഡ് ആയിട്ട് അവിടെ സ്റ്റേറ്റ് ഓഫീസിൽ നിന്നെ കിട്ടി എന്നെ വായിച്ച് കേൾപ്പിച്ചു. നമ്മൾ പോലീസിനെയൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തുള്ളൂ, പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പലപ്പോഴും ഇങ്ങനെ വരാറുണ്ട്, ഞാനതിനെ അതെല്ലാം പിന്നെ പേര് വെക്കാത്തതായതുകൊണ്ട് അതങ്ങ് തള്ളിക്കളയുക ചെയ്യുന്നത്. ഇതൊക്കെ ദൈവനിശ്ചയമാണ്. നമ്മളൊരു ഒരു 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 ഒന്നിൻ്റെ ധർമ്മത്തിനും സത്യത്തിനും നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പേടിയുമില്ല. നാളെ അത് വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ട ആളല്ലേ, മരിക്കട്ടെ. ഇന്നിപ്പോ അയോധ്യ രാമക്ഷേത്രം സംബന്ധിച്ച് RSS പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഓർഡിനൻസ് വരാൻ കാത്തു നിൽക്കില്ല, അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ ക്ഷേത്രം പണിയണം, അല്ലെങ്കിൽ കോടതി വിധി കേട്ടിട്ട് ക്ഷേത്രം പണിയാൻ നിൽക്കുന്ന ഹിന്ദുക്കളുടെ അവസ്ഥ വളരെ മോശമാണ്, അതുകൊണ്ട് കോടതി വിധി കാക്കാൻ ഞങ്ങളില്ല, ഞങ്ങളവിടെ ക്ഷേത്രം പണിയുമെന്നാണ് RSS പറഞ്ഞിട്ടുള്ളത്. അയോധ്യ ന്യാസ് എന്താ ആ സംഘടനയുടെ ആൾക്കാർ പറഞ്ഞത് ഞാൻ കേട്ടുന്ന TVയിലൂടെ, ലക്നൌവിൽ അവിടെ എവിടെയോ ഒരു മുസ്ലിം ദേവാലയവും ഇവിടെ ഹിന്ദു ദേവാലയം പണിയാൻ വേണ്ടിയുള്ള ധാരണ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ധാരണ ഉണ്ടായിട്ടെങ്കിൽ അത് നല്ലതാണ്, നിയമവ്യവസ്ഥയോ ഓർഡിനൻസ് നിയമവ്യവസ്ഥയുടെ ഭാഗമാണല്ലോ. എങ്ങനെയായാലും അയോധ്യ രാമക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുസ്ലിം സമൂഹം അതിനനുകൂലമായി ചിന്തിക്കുന്നു, ചർച്ചകൾ നടക്കുന്നു എന്നുള്ള നല്ലതാണ്. അതിനൊന്നും കോടതി സമ്മതിക്കുന്നില്ല. പിന്നെ ഇപ്പം ചെലമേശ്വർ പറഞ്ഞതുപോലെ അൺഡ്യൂ ഡിലേ ആണ് അതിലുണ്ടായിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെറ്റല്ല എന്ന് നമ്മുടെ കേരളത്തിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞില്ലേ. ഈ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ 3000 കോടി മുടക്കി ഒരു സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയുണ്ടായി. ഈ കേരളത്തിൽ ഒക്കെ ഈ സൈബർ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇതിനെ കളിയാക്കുന്നുണ്ട്. 3000 രൂപ, ഇന്ത്യ പോലൊരു രാജ്യത്ത് ദരിദ്രരായ ആളുകൾ ഒരുപാടുള്ളിടത്ത് ഇത്ര പൈസ മുടക്കി ഒരു പ്രതിമ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അതിനെ താരതമ്യം ചെയ്തത് കേരളത്തിലൊരു ഫ്ളാറ്റ് സമുച്ചയം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതുമായി താരതമ്യം ചെയ്തിട്ടാണ് ഈ വിമർശനങ്ങളൊക്കെ വന്നത്. ഈ സത്യത്തിൽ അതൊരു ആർഭാടമല്ലേ? അങ്ങനെ ഒരു വലിയൊരു പ്രതിമയുടെ ഒക്കെ ആവശ്യം, അല്ലെങ്കിൽ അതാണോ ഇന്ത്യക്ക് ശരിക്കും വേണ്ടത്? സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ ആർക്കും ചെയ്യാം, പലതും ഫിക്ഷ്യസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇന്ത്യയെ പോലെ രാജ്യത്ത് ആ നിലക്ക് സർദാർ വല്ലഭായ് പട്ടേൽ ഒരു കുടുംബം മാത്രം മതി സ്വാതന്ത്ര്യത്തോട് ബന്ധപ്പെട്ട് എന്ന് കരുതി ആ കുടുംബത്തിൻ്റെ അശാന്ത പരിശ്രമം കൊണ്ടാണ് ഇതെല്ലാം നേടിയത്. ഏതാണ്ട് അവരുടെ തറവാട്ട് സ്വത്താണ് ഇന്ത്യ എന്നുള്ള നിലയിലാണ് ഒരു കുടുംബം പ്രവർത്തിച്ചു വന്നത്. ആ കുടുംബം ഒരുപാട് ആളുകളെ ഇല്ലാതാക്കി. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ എവിടെ കൊണ്ടെത്തിച്ചു? നേതാജിയുടെ കോൺട്രിബ്യൂഷൻ ചെറുതാണ്. ഗാന്ധിജിയുടെ കുടുംബത്തെ എവിടെ കൊണ്ടെത്തിച്ചു? ആ പേര് പോലും ഹൈജാക്ക് ചെയ്ത് കവർന്നെടുത്ത് അതും മുതലെടുപ്പ് നടത്തുന്നു. സർദാർ പട്ടേൽ ഏറ്റവും കഴിവുറ്റ ആളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കേണ്ട കാര്യം വന്നപ്പം ഒരെണ്ണം മാത്രമാണ് നെഹ്റുജി ഏറ്റെടുത്തത്, അത് കാശ്മീരായിരുന്നു. ബാക്കിയെല്ലാം സർദാർ പട്ടേലാണ് ഏറ്റെടുത്തത്. എത്രയോ സമരങ്ങൾ, തിരുവിതാംകൂറിലെ പിന്നെ സ്വതന്ത്ര രാജ്യമാകാനുള്ള വാദഗതികൾ, ഹൈദരാബാദിൽ നിന്ന് ഐസാമിനോടുള്ള സമീപനം, ഇതെല്ലാം നടത്തി ഇന്ത്യയെ ഏകീകരിച്ചത് സർദാർ പട്ടേലാണ്. ഒരെണ്ണം നെഹ്റുജി ഏറ്റെടുത്തു, ആ ഒരെണ്ണം ഇന്നും തലവേദനയായി കീറാമുട്ടിയായി അവശേഷിക്കുന്നു. അതുകൊണ്ട് സർദാർ പട്ടേൽ ഞങ്ങളോട് അനുകൂലം ഉണ്ടായിരുന്ന ആളെന്ന് ഞാൻ പറയുന്നില്ല. അപകടിക്കപ്പെട്ടവരോടുള്ള ഒരിക്കലും അദ്ദേഹത്തെ സ്മരിക്കാതെ പോയ ഇന്ത്യയിലെ കുടുംബാധിപത്യമുള്ള കോൺഗ്രസിനെതിരായിട്ട് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു, ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. അതിൻ്റെ പേരിൽ ഇന്ത്യയെ പോലൊരു വലിയ രാജ്യം കോടികൾ മുടക്കിയ തെറ്റാണെന്ന് പറയുന്നവർ, അവരുടെ ചെറിയ മനസ്സാണ്, ആ ചെറിയ മനസ്സിനെ ഓർത്തിട്ട് ഞാൻ സഹതപിക്കുന്നു. എത്ര വലിയ പ്രശ്നങ്ങളൊക്കെ കേരളത്തിലുണ്ടായി, അമിത്ഷാ വരെ ഇതിനെ വിമർശിച്ചു, നടപ്പാക്കാൻ പറ്റുന്ന വിധികളെ സുപ്രീം കോടതി പുറപ്പെടുവിക്കാവൂ എന്ന് അമിത്ഷാ പറഞ്ഞു. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും ഇണ്ടാത്തത്? അല്ല, പ്രൈം മിനിസ്റ്റർ ഇതൊക്കെ അഭിപ്രായം പറയേണ്ട ആളല്ലല്ലോ. ഇത്തരത്തിലുള്ള ജനകീയ മൂവ്മെന്റുകൾ ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരേണ്ട കേരള സർക്കാരാണ്. ഇവിടുത്തെ വിശ്വാസികളുടെ 99% ശബരിമല സ്ത്രീകൾ ശബരിമലയിൽ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ഇന്ന് നിലവിലുള്ള ആചാരത്തിൻ്റെ ഭാഗത്താണ്. അതുകൊണ്ടാണല്ലോ സ്റ്റേറ്റ് സ്പോൺസേർഡായിട്ട് കുറേ ആളുകൾ ഒരു ബന്ധവുമില്ലാത്ത ഹിന്ദുമത വിശ്വാസമായിട്ടോ അല്ലെ ശബരിമല വിശ്വാസമായിട്ടോ പുലബന്ധം പോലും ഇല്ലാത്തവരെ അവിടെ കൊണ്ടുപോകാൻ ആൾമാറാട്ടം വരെ നടത്തി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വിശ്വാസികളായ വനിതകൾ അവരാണല്ലോ ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ബെനിഫിഷ്യറീസ് എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം
സുപ്രീം കോടതി ശ്രദ്ധ കൊണ്ടുവരികയാണ് വേണ്ടത്. അതിന് ഔപചാരികമായി സ്റ്റേറ്റ് ഓഫ് കേരളയും ദേവസ്വം ബോർഡുമാണ് ശ്രമിക്കേണ്ടത്. അവർ രണ്ടുപേരും കുറ്റകരമായി വീഴ്ച വരുത്തിയിട്ട് അവരുടെ രാഷ്ട്രീയം കളിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ അഭിപ്രായം അവരത് അവിടെ പ്രസൻറ്റ് ചെയ്താൽ ഒരനുകൂലമായി വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സുപ്രീം കോടതി തയ്യാറാകും എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ബി ജെ പി 5 വർഷം മുമ്പുള്ള ബി ജെ പി അല്ല ഇപ്പോൾ ഉള്ളത്. എന്താണ് ശ്രീധരൻപിള്ളയുടെ പ്രതീക്ഷ, അല്ലെങ്കിൽ താങ്കൾ അധ്യക്ഷനായിരിക്കുമ്പോൾ ബി ജെ പി കേരളത്തിൽ എത്ര സീറ്റ് നേടും? ജയിക്കാൻ വേണ്ടിയാണ് ബി ജെ പി എപ്പോഴും മത്സരിക്കാറുള്ളത്. ഇപ്പോൾ കുറച്ചുകൂടെ ഗുണപരമായ അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് മുമ്പ് ഞാൻ പ്രസിഡന്റായിരുന്ന അവസരത്തിൽ ദക്ഷിണേന്ത്യ ഞാൻ ചാർജ് ഉണ്ടായിരുന്ന ലക്ഷദ്വീപിൽ നിന്നും മൂവാറ്റുപുഴയിൽ നിന്നുമായിട്ട് 2 MP വാജ്പേയിയുടെ കാലത്ത് ഇവിടുന്ന് NDA പേര് ജയിപ്പിച്ചയക്കാൻ സാധിച്ചു. അതുകൊണ്ട് പൊട്ടൻഷ്യലാണ് ബി ജെ പി കേരളത്തിൽ. ആ പൊട്ടൻഷ്യലായ സാഹചര്യത്തിൽ NDA ഒന്നിച്ചു നിന്നാൽ ഒട്ടേറെ സീറ്റുകൾ ജയിക്കാൻ സാധിക്കും. അത് ഇത്ര എണ്ണം എന്ന് പറഞ്ഞ് അതിനെ ഞാൻ കുറയ്ക്കാനോ കൂട്ടാനോ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പലാണ്. CPMന്റെ കുടുംബങ്ങളിൽ ലോറൻസിൻ്റെ കുടുംബം ഒന്നടങ്കം. ലോറൻസ് ഒരു പക്ഷേ പരസ്യമായിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്ത ആദർശനിഷ്ഠമായ ഒരു കുടുംബമാണത്. ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളെ ഇന്ന് ഞാൻ പോയി കണ്ടാൽ ഒരു BJP മെമ്പർഷിപ്പ് എടുക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെയെല്ലാം പിന്തുണയാണ് കേരളത്തിലെ വർത്തമാന രാഷ്ട്രീയത്തിൽ BJP അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഞാൻ പറയും. ഒന്നിച്ച് ഒന്ന് മുമ്പോട്ട് പോകാനും എല്ലാ വിജയങ്ങളും കൈവരിക്കാനും ആശംസകൾ. തീർച്ചയായിട്ടും വളരെ നന്ദി. Thank you very much.